മനുഷ്യവർഗത്തിന്റെ പാപപരിഹാരത്തിനായി കാൽവറി ക്രൂസിൽ മരിച്ച് അടക്കപ്പെട്ട് മൂന്നാം ദിവസം മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന യേശു ക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും എന്റെ സ്നേഹവന്ദനം. സംഭവബഹുലമായ ജീവിതയാത്രയിൽ ഒരിക്കൽ കൂടി യേശു കർത്താവിന്റെ കഷ്ടമരണ പുനരുത്ഥാനത്തെ പറ്റി ചിന്തിപ്പാൻ ലഭിച്ച ഈ അവസരത്തിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നമ്മുടെ ചിന്തയ്ക്ക് ആധാരമായി ലൂക്കോസിന്റെ സുവിശേഷം 24:5-6 വാക്യങ്ങൾ. നിങ്ങൾ ജീവനുള്ളവനെ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നത് എന്ത്? അവൻ ഇവിടെയില്ല, ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. യേശുക്രിസ്തുവിന്റെ ക്രൂസ് മരണത്തിലും തുടർന്നും തന്നെക്കുറിച്ച് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പരിശുദ്ധാത്മാവ് പ്രവാചകന്മാരിലൂടെ അറിയിച്ചിരുന്ന പ്രവചനങ്ങൾ ഒന്നൊന്നായി നിറവേറ്റപ്പെടുന്നത് നമുക്ക് കാണാം. യേശുവിന്റെ ക്രൂശീകരണം മുതൽ കല്ലറയിലെ അടക്കം വരെ തന്നെ അനുഗമിച്ചിരുന്ന സ്ത്രീകളെ നമുക്ക് കാണുവാൻ കഴിയും. അവർ തങ്ങളുടെ അന്ത്യ സ്നേഹോപഹാരം അർപ്പിക്കുന്നതിനായി സുഗന്ധവർഗങ്ങൾ വാങ്ങി സന്ധ്യയിലും പ്രഭാതത്തിലും കുരിശിങ്കലും കല്ലറയിലും സ്നേഹത്തിന്റെ സേവനം നടത്തുവാൻ സന്നദ്ധരായിരുന്നു. പ്രഭാതത്തിലും പ്രദോഷത്തിലും യേശുവിന്റെ സമീപേ എത്തുന്ന സ്നേഹമാണ് അത്. തൽഫലമായി ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ ഒന്നാമത് കാണുവാൻ അവർക്ക് ഭാഗ്യം ലഭിച്ചു. സുഹൃത്തെ, യേശുവിന്റെ ദർശനം നിങ്ങൾ കാംക്ഷിക്കുന്നുവോ? അവന് വേണ്ടി സ്നേഹത്തിന്റെ സേവനം അനുഷ്ഠിക്കുവാൻ നമുക്ക് ഒരുങ്ങാം. കല്ലറയ്ക്ക് ചെന്നവർ അത്ഭുത പരതന്ത്രരായിപ്പോയി. 3-4 പേർ ചേർന്ന് കല്ലറയുടെ വാതിൽ അടച്ചു വച്ചിരുന്ന ആ ഭാരമേറിയ അടപ്പുകല്ല് ആരോ ഉരുട്ടി മാറ്റിയിരിക്കുന്നു. സന്നദ്ധരീ സംഘം സീൽ വെച്ച് ഭദ്രമായി ഉറപ്പിച്ചിരുന്നതും 4 പട്ടാളക്കാരുടെ നിതാന്ത ജാഗ്രതയോടെ കാവലുണ്ടായിരുന്നതുമായ കല്ല് മാറ്റപ്പെട്ടിരിക്കുന്നു. കല്ലറയിൽ കടന്നപ്പോൾ കർത്താവായ യേശുവിന്റെ ശരീരം അവിടെയില്ല. ചഞ്ചലചിത്തരായി പരിഭ്രമിച്ചു നിന്നവരോട് 2 ദൂതന്മാർ പറഞ്ഞ വാക്കുകളാണ് നാം വായിച്ചത്. നിങ്ങൾ ജീവനുള്ളവനെ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നത് എന്ത്? അവനിവിടെയില്ല, ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ഇത് എങ്ങനെ സംഭവിച്ചു? നമുക്ക് പരിശോധിക്കാം. 1, യേശു മരിച്ചിട്ടും ജീവിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ 2:24. ദൈവമോ മരണപാശങ്ങളെ അഴിച്ചിട്ട് അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. മരണം അവനെ പിടിച്ചു വയ്ക്കുന്നത് അസാധ്യമായിരുന്നു. മരണത്തിന്റെ പിടിയിലായിരുന്ന ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ പറ്റി 3 കാര്യങ്ങൾ പെന്തക്കോസ്ത് നാളിലെ പ്രസംഗത്തിൽ പത്രോസ് പറയുന്നു. 1, ദൈവം അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. ദൈവം യേശുവിനെ ഉയർപ്പിച്ചത് തന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പത്തിന്റെ പ്രദർശനമായിരുന്നു. ആ ശക്തി യേശു ക്രിസ്തുവിൽ വ്യാപരിച്ച് മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചു. എഫേസ്യ ലേഖനം 1:19-20 വാക്യങ്ങൾ. 2, ദൈവമോ മരണപാശങ്ങളെ അഴിച്ചിട്ട് അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. അപ്പോസ്തല പ്രവൃത്തികൾ 2:24. മർക്കോസ് 7:35 കെട്ടപ്പെട്ട കഴുതയെ അഴിച്ചതുപോലെ സാത്താന്റെ തല തകർത്തുകൊണ്ട് മരണപാശങ്ങളെ അഴിച്ച് സ്വന്തം പുത്രനെ ഉയർപ്പിച്ചു. 3, മരണം അവനെ പിടിച്ചു വയ്ക്കുന്നത് അസാധ്യമായിരുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ 2:24. പിടിച്ചു വയ്ക്കുക എന്നാൽ ഒരു വസ്തുവിന്മേലുള്ള അധികാരം സ്ഥിരമായി ഉറപ്പിക്കുക എന്നതത്രേ. മരണശക്തിക്ക് ക്രിസ്തുവിനെ പിടിച്ചു വയ്ക്കുവാൻ കഴിഞ്ഞില്ല. യേശുവിന്റെ ജീവനും അവന്റെ ചുറ്റുമുള്ള ദൈവശക്തിയും യേശുവിനെ പിടിച്ചുവെച്ച മരണത്തിന്റെ ശക്തികളെ തകർത്തെറിഞ്ഞു കളഞ്ഞു. ഹേ മരണമേ, നിന്റെ ജയം എവിടെ? ഹല്ലേലൂയ, യേശു ഇന്നും ജീവിക്കുന്നു. 2, യേശു ജീവിക്കും എന്ന് പറഞ്ഞതുപോലെ അവൻ ജീവിക്കുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 24:7-8 വാക്യങ്ങൾ. മുമ്പേ ഗലീലയിൽ ഇരിക്കുമ്പോൾ തന്നെ അവൻ നിങ്ങളോട് മനുഷ്യപുത്രനെ പാപികളായ മനുഷ്യരുടെ കയ്യിൽ ഏൽപ്പിച്ച് ക്രൂശിക്കുകയും അവൻ 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും വേണം എന്ന് പറഞ്ഞത് ഓർത്തുകൊള്ളുവിൻ എന്ന് പറഞ്ഞു. അവർ അവന്റെ വാക്ക് ഓർത്ത് കല്ലറ വിട്ട് മടങ്ങിപ്പോയി. യേശുവിന്റെ മരണം ആകസ്മിക സംഭവം അല്ല, അത് മുൻ നിയമിച്ച കാൽവറി യാഗം ആയിരുന്നു. എബ്രായർ 9:26. എന്നാൽ യേശു ലോകാവസാനത്തിൽ സ്വന്തം യാഗം കൊണ്ട് പാപപരിഹാരം വരുത്തുവാൻ ഒരിക്കൽ പ്രത്യക്ഷനായി. ദൈവത്തെ മനുഷ്യവർഗത്തിൽ നിന്നും അകറ്റി നിർത്തിയ പാപത്തിന്റെ പരിഹാരം എന്ന ലക്ഷ്യത്തിന്റെ സാക്ഷാത്കരണമാണ് യേശുവിന്റെ കാൽവറി മരണം.
യേശു പറഞ്ഞതുപോലെ തന്നെ മൂന്നാം നാൾ അവൻ ഉയർത്തെഴുന്നേറ്റു. മൂന്നാമതായി, യേശു ജീവിക്കുന്നു എന്നതിന്റെ തെളിവാണ് ഒഴിഞ്ഞ കല്ലറ. അവൻ ഇവിടെ ഇല്ല. മർക്കോസ് 16:6, അവൻ അവരോട് ഭ്രമിക്കേണ്ട, ക്രൂശിക്കപ്പെട്ട നസ്രയനായ യേശുവിനെ നിങ്ങൾ അന്വേഷിക്കുന്നു. അവൻ ഉയർത്തെഴുന്നേറ്റു, അവൻ ഇവിടെ ഇല്ല, അവനെ വെച്ച സ്ഥലം ഇതാ. ബാല്യക്കാരൻ ദൈവദൂതൻ സ്ത്രീകളോട് പറഞ്ഞതാണ് ഈ വാക്ക്. അവർ കല്ലറയ്ക്കകത്ത് കയറി നോക്കി. മരിച്ച യേശുവിനെ അവിടെയാണ് അടക്കിയത്. എന്നാൽ ഇപ്പോൾ അവൻ അവിടെ ഇല്ല. കല്ലറ ഒഴിഞ്ഞു കിടക്കുന്നു. ക്രിസ്ത്യാനിത്വത്തിന്റെ പ്രതീകമായി ആ ഒഴിഞ്ഞ കല്ലറ ഇന്നും പ്രശോഭിക്കുന്നു. ആ കല്ലറ ചില കാര്യങ്ങൾ നമ്മെ ഉദ്ബോധിപ്പിക്കുന്നു. അവ എന്തെല്ലാമാണെന്ന് നമുക്ക് പരിശോധിക്കാം. 1, തിരുവെഴുത്തിന്റെ നിവർത്തി. 1 കൊരിന്ത്യർ 15:3-4. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ച് അടക്കപ്പെട്ടു. തിരുവെഴുത്തുകളിൻ പ്രകാരം മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു. 2, പാപത്തിന്മേൽ ജയം. റോമാലേഖനം 4:24-25. നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മരണത്തിന് ഏൽപ്പിച്ചും നമ്മുടെ നീതീകരണത്തിനായി ഉയർപ്പിച്ചുമിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശുവിനെ മരിച്ചവരുന്ന് ഉയർപ്പിച്ചതിൽ വിശ്വസിക്കുന്ന നമുക്കും കണക്കിടുവാനുള്ളതാകിയാൽ തന്നെ യേശു പാപത്തിന്റെ മേൽ ജയം നേടി. 3, സാത്താന്റെ പരാജയം. വെളിപാട് 1:18, ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു, മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കൈവശമുണ്ട്. കർത്താവായ യേശു ക്രിസ്തു കാൽവറി ക്രൂശിൽ സാത്താന്റെ തല തകർത്തുകൊണ്ട് ഇതാ അവൻ മരിച്ച് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നു. കൊലോസ്യലേഖനം 2:14-15. അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ച ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കൈയെഴുത്ത് മായ്ച്ചു, ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു, വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം ധരിപ്പിച്ചു. ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായ കാഴ്ചയാക്കി. ഹല്ലേലൂയ്യ! നമ്മുടെ ദൈവം ഇന്ന് ജീവിക്കും ദൈവമാണ്. അവൻ സാത്താന്റെ തല തകർത്തുകൊണ്ട് അവൻ ഹേ മരണമേതിന്റെ ജയം എവിടെ, ഹേ മരണമേതിന്റെ വിഷമുള്ളതെന്ന് ഉറക്കെ ചോദിച്ചുകൊണ്ട് അവൻ ഇന്നും ജീവിക്കുന്നു. സ്തോത്രം. 4, രക്ഷയുടെ പ്രഖ്യാപനം. റോമാലേഖനം 10:9-10. യേശുവിനെ കർത്താവെന്ന് വായുകൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചുവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും വായുകൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുകയും ചെയ്യുന്നു. യേശു ക്രിസ്തുവിന്റെ കാൽവറി മരണം രക്ഷയുടെ ഒരു പുതിയ അധ്യായം തന്നെ തുറക്കുകയാണ് ചെയ്യുന്നത്. മാനവ ചരിത്രത്തിൽ യേശുവിനെ കർത്താവെന്ന് വായുകൊണ്ട് ഏറ്റുപറഞ്ഞ് ഹൃദയം കൊണ്ട് അവനെ വിശ്വസിക്കുന്ന ഏതൊരു വ്യക്തിക്കും നിത്യരക്ഷയുടെ അവകാശിയായി തീരുവാനുള്ള അവസരം ഈ വചനത്തിലൂടെ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നു. 5, പ്രത്യാശയുടെ വിളംബരം. 1 തെസ്സലോനിക്കർ 4:13-14. സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്രകളെന്നവരെ കുറിച്ച് അറിവില്ലാതിരിക്കരുത് എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നുവെങ്കിൽ അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊണ്ടവരെയും യേശു മുഖാന്തരം അവരോട് കൂടെ വരുത്തും. ഒരു വിശ്വാസിയുടെ ഏറ്റവും ശ്രേഷ്ഠമായ പ്രത്യാശ മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്ത കർത്താവ് അതിൽ വിശ്വസിക്കുന്ന തന്റെ മക്കൾക്കായി വാസസ്ഥലം ഒരുക്കുവാനായിട്ട് കടന്നു പോയിരിക്കുകയാണ്. ആ കർത്താവ് മധ്യാകാശത്തിൽ വരുമ്പോൾ, കാരണം ധനിക്കുമ്പോൾ, ക്രിസ്തുവിൽ ജനിച്ച്, ക്രിസ്തുവിൽ ജീവിച്ച്, ക്രിസ്തുവിൽ മരിക്കുന്ന തന്റെ വൃതന്മാർ ആദ്യം ഉയർത്തെഴുന്നേറ്റ് മധ്യാകാശത്തിലേക്ക് എടുക്കപ്പെടുകയും ഈ ഭൂമിയിൽ ജീവനോടെ ആയിരിക്കുന്ന വിശുദ്ധന്മാർ രൂപാന്തരം പ്രാപിച്ച് മേഘങ്ങളിൽ എടുക്കപ്പെടുകയും ചെയ്യും. ഈ ഭാഗ്യകരമായ പ്രത്യാശയുടെ വിളംബരമാണ് നമുക്കിവിടെ മനസ്സിലാക്കുവാൻ കഴിയുന്നത്. 6, ശക്തീകരണം. അപ്പോസ്തല പ്രവൃത്തികൾ 2:32-33. ഈ യേശുവിനെ ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ചു, അതിൽ ഞങ്ങൾ എല്ലാവരും സാക്ഷികളാകുന്നു. അവൻ ദൈവത്തിന്റെ വലതുഭാവത്തേക്ക് ആരോഹണം ചെയ്തു, പരിശുദ്ധാത്മാവ് എന്ന വാഗ്ദത്തം പിതാവിനോട് വാങ്ങി, നിങ്ങൾ ഈ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് പകർന്നു വന്നു. പ്രിയപ്പെട്ടവരെ, ബലഹീനരായിരുന്ന, ഭീരുക്കളായിരുന്ന ശിഷ്യന്മാർ
ഉയർത്തെഴുന്നേറ്റ യേശുവിന്റെ പുനരുദ്ധാനം പ്രാപിച്ച കർത്താവിന്റെ ശക്തി പ്രാപിച്ചുകൊണ്ട് പരിശുദ്ധാത്മ നിറവോടെ കർത്താവിന് വേണ്ടി ഭൈരത്തോടെ നിൽപ്പാൻ അവരെ ദൈവം ശക്തീകരിച്ചു. ഈ ശക്തി നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. അതിനായി ഉയർത്തിന്റെ ശക്തി പ്രാപിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കാം. നാലാമതായി, യേശു ജീവിക്കുന്നു എന്നതിന്റെ തെളിവായി യേശുവിന്റെ ശരീരത്തിൽ പൊതിഞ്ഞ തുണി നമുക്ക് മനസ്സിലാക്കുവാനായി സാധിക്കും. ലൂക്കോസ് 24:12, എന്നാൽ പത്രോസ് എഴുന്നേറ്റ് കല്ലറയ്ക്കൽ ഓടിച്ചെന്നു കുനിഞ്ഞു നോക്കി തുണി മാത്രം കണ്ടു സംഭവിച്ചത് എന്തെന്ന് ആശ്ചര്യപ്പെട്ട് മടങ്ങിപ്പോന്നു. യോഹന്നാൻ 20:6-7, അവന്റെ പിന്നാലെ ശിമോൻ പത്രോസും വന്ന് കല്ലറയിൽ കടന്നു. ശീലകൾ കിടക്കുന്നതും അവന്റെ തലയിൽ ചുറ്റിയിരുന്ന റൂമാൽ ശീലകളോടുകൂടെ കിടക്കാതെ വേറിട്ട് ഒരിടത്ത് ചുരുട്ടി വച്ചിരിക്കുന്നതും കണ്ടു. യോഹന്നാൻ 20:8, എന്നാൽ യോഹന്നാൻ അകത്ത് ചെന്ന് കണ്ടു വിശ്വസിച്ചു. ശിഷ്യന്മാർക്ക് ഈ തുണിയുടെ കാഴ്ച യേശുവിന്റെ ഉയർപ്പിനുള്ള തെളിവായി പരിണമിച്ചത് എങ്ങനെ? വേദപണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ യേശുവിന്റെ ശവശരീരത്തിൽ 100 റാത്തൽ സുഗന്ധദ്രവ്യങ്ങൾ ചേർത്ത തുണിയാൽ ചുറ്റിക്കെട്ടിയിരിക്കുകയായിരുന്നു. തലയിൽ ചുറ്റിയിരുന്ന റൂമാൽ എടുത്ത് ചുരുട്ടി മാറ്റിവെച്ചിരുന്നു. ശരീരത്തിലുണ്ടായിരുന്ന ചുറ്റിക്കെട്ടിയിരുന്ന തുണി ഒരു ചിത്രശലഭത്തിന്റെ പ്യൂപ്പയുടെ കൂടുപോലെ ഒരു കേട് സംഭവിക്കാതെ ശേഷിച്ചു. ഇവിടെയാണ് അവർ ഇരട്ട അത്ഭുതം ദർശിക്കുന്നത്. യേശുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് അത്ഭുതമായിരുന്നു, എന്നാൽ തുണികൾ അലങ്കോലപ്പെടാതെ ക്രിസ്തു അവയിലൂടെ കടന്നുപോയി എന്നത് അത്യത്ഭുതമാണ്. ഒരിക്കൽ പട്ടം പറപ്പിക്കുന്ന ഒരു കുട്ടിയെ കണ്ട പ്രായമുള്ള ആൾ നോക്കിക്കൊണ്ട് ചോദിച്ചു, മോനെ നീ എന്ത് ചെയ്യുകയാണ്? കുട്ടി പറഞ്ഞു, ഞാൻ പട്ടം പറപ്പിക്കുകയാണ്. വൃദ്ധൻ പറഞ്ഞു, പട്ടം എനിക്ക് കാണുവാൻ കഴിയുന്നില്ലല്ലോ. കുട്ടി പറഞ്ഞു, അപ്പച്ചാ ഈ പട്ടത്തെ എനിക്കും കാണുവാൻ കഴിയുന്നില്ല, എന്നാലും 100 വലിവ് എന്റെ കൈകളിൽ നന്നായി അനുഭവപ്പെടുന്നുണ്ട്. പ്രിയ സ്നേഹിതരെ, യേശുവിന്റെ പുനരുദ്ധാനത്തിൽ വിശ്വസിക്കുന്നവർക്ക് മറ്റുള്ളവരുടെ അഭിപ്രായം ചോദിക്കേണ്ടതില്ല. പുനരുദ്ധാനം ചെയ്ത യേശുവിന്റെ ജീവശക്തി അവൻ നമുക്ക് അനുഭവവേദ്യമാക്കി തീർത്തിരിക്കുന്നു. ഇത് നമ്മുടെ ജീവിതത്തിൽ അനുദിനം അനുഭവിച്ചറിഞ്ഞുകൊണ്ട് നമുക്ക് ജീവിക്കാം. പ്രിയ സഹോദര സഹോദരി, മനുഷ്യവർഗത്തിന്റെ പാപപരിഹാരത്തിനായി നഷ്ടപ്പെടുത്തിയ പരദേശം അകൈവശമാക്കുവാൻ, ദൈവമായി വിച്ഛേദിക്കപ്പെട്ട ബന്ധം പുനഃസ്ഥാപിക്കുവാൻ ദൈവീക പദ്ധതിയുടെ പൂർത്തീകരണമാണ് കാൽവറിയിൽ നാം ദർശിക്കുന്നത്. യേശു മരണത്തെ ജയിച്ച് സത്താന്റെ തല തകർത്ത് 3 ദിവസം ഉയർത്തെഴുന്നേറ്റു. അവൻ പിതാവിന്റെ വലതുഭാഗത്ത് തന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവജനത്തിന്റെ കാര്യസ്ഥനായി വക്കീലായി ഇന്നും ജീവിച്ചു വാഴുന്നു. യേശു പാപത്തിന്മേലും ശാപത്തിന്മേലും സാത്താന്റെ മേലും ജയമെടുത്ത് നിത്യരക്ഷയുടെ മാർഗം നമുക്ക് കാട്ടിത്തരുന്നു. ഈ രക്ഷയെ കരഗതമാക്കിക്കൊണ്ട് പ്രത്യാശയോട് നമുക്ക് ജീവിക്കാം. നമ്മുടെ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതുമായ ക്രിസ്തു തേജസ്സിൽ വെളിപ്പെടുമ്പോൾ അവനോടുകൂടി നാമമായിരിക്കാൻ നമുക്ക് ഒരുങ്ങാം. പുനരുദ്ധാന ശക്തി പ്രാപിച്ച ശിഷ്യവൃത്തം കർത്താവിന്റെ സാക്ഷികൾ ആയതുപോലെ പരിശുദ്ധാത്മാ ശക്തിയോട് നമുക്കും കർത്താവിന്റെ സാക്ഷികളാകാം. ആരെ ഞാൻ ഇനി അയക്കേണ്ടു, ആർ നമുക്ക് വേണ്ടി പോകുമെന്ന യെശയ്യാവിനോട് ചോദിച്ച ശബ്ദം നമ്മുടെ കർണപടങ്ങളിൽ മുഴങ്ങുന്നില്ലേ? യെശയ്യാവിനെ പോലെ അടിയനിതാ അടിയനെ അയക്കണമേ എന്ന് നീ പ്രതികരിക്കുമോ? നമുക്ക് പ്രാർത്ഥിക്കാം. പുനരുദ്ധാനം ജീവനുമാവുന്ന കർത്താവെ, അവിടുന്ന് തന്നെ ചെയ്ത വലിയ നന്മകളെ അനുഭവിപ്പാൻ്റെ കോണം നിരപക്കാതെ ഞങ്ങളെ സഹായിച്ചല്ലോ. ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാകുന്നു എന്നറിഞ്ഞ ചെയ്ത ദൈവമേ, സ്വർഗീയ പിതാവേ, അവിടുത്തെ മക്കളാകുന്ന ഞങ്ങളെ പരിശുദ്ധാത്മ ശക്തിയോട് അങ്ങയുടെ സാക്ഷികളായി ശോഭിപ്പാൻ ഇടയാക്കണമേ. പാപത്തിൻ്റെ ജയമെടുത്ത് സത്താന തന്ത്രങ്ങളെ തകർത്ത് കളവാൻ യേശു ക്രിസ്തുവോട് ഞങ്ങളെ ഒരുക്കണമേ. വീണ്ടും വരുന്നവരായ യേശുവിനെ പ്രത്യാശയോടെ കാത്തിരിപ്പാൻ സഹായിക്കണമേ. ഞങ്ങളുടെ എല്ലാ ശ്രോതാക്കളെയും നസ്രേനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പുനരുദ്ധാന ശക്തിയാൽ പുതിയ കൃപകളാൽ അവരെ നിറയ്ക്കണമേ. ഹീർത്വത്തിന്റെ ആത്മാവിനെ അല്ല, ശക്തിയുടെയും സ്നേഹത്തിന്റെയും സുബോധത്തിന്റെയും ആത്മാവിനാൽ നിറച്ച് ശക്തീകരിക്കണമേ. സ്വർഗീയ സമാധാനത്താൽ നിറച്ച് അനുഗ്രഹിക്കണമെന്നും ദൗത്യബോധത്തോടെ യേശുവിന്റെ സാക്ഷികളായി ജീവിക്കുവാൻ അവരെ സഹായിക്കണമെന്നും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കൃപയോട് കേട്ട് ഉത്തരവരലേണമേ. ആമേൻ. യേശു ക്രിസ്തു ഉയർത്തു ജീവിക്കുന്നു, പരലോകത്തിൽ ജീവിക്കുന്നു, ഇഹലോകത്തിൽ
താനിനി വേഗം വരും ർത്താവു ജീവിക്കുന്നു എന്നെ ശുചിവിക്കുന്നായതിനാൽ ഞാനും ജീവിക്കയാം ഇനി തന്നെ പിരിഞ്ഞൊരു ജീവിതമെല്ലാം ജീവിക്കുന്നു